യു പി യിൽ മൂന്ന് അൽഖായിദ ഭീകരർ പിടിയിൽ. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ മൂന്ന് അൽഖായിദ ഭീകരർ പിടിയിലായി. മുഹമ്മദ് മുസ്തഖീം, മുഹമ്മദ് മൊയീദ്, ഷക്കീൽ എന്നിവരാണ് പിടിക്കപ്പെട്ടത്. യു പി പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇവരെ വലയിലാക്കിയത്. അൽഖായിദയുമായി ബന്ധമുള്ള അൻസർ ഗസ്വത്തുൽ ഹിന്ദ് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് പിടിയിലായതെന്ന് പോലീസ് വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രണ്ട് അൽഖായിദ ഭീകരർ യു പിയിൽ അറസ്റ്റിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ഇസ്ലാമിക ഭീകരരെ കൂടി കണ്ടെത്താൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം പിടിയിലായത് ചാവേർ ആക്രമണത്തിൽ പരിശീലനം നേടിയവരാണ് എന്ന് യു പി പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വെളിപ്പെടുത്തിയിരുന്നു. ഇവരുടെ വീടുകളിൽ നിന്ന് വലിയ അളവ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു. പ്രഷർ കുക്കർ ബോംബുകൾ, പിസ്റ്റൾ എന്നിവ കണ്ടെടുത്തതിൽ പെടും. ഒരു വീട് പോലീസ് സീൽ ചെയ്തതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഭീകരരിൽ മസീറുദ്ദീൻ ലഖ്നൌവിലെ മദിയാവ് സ്വദേശിയും മിനാസ് അഹമ്മദ് ലഖ്നൌവിലെ ദുബഗ സ്വദേശിയുമാണ്. ഇവർ പ്രവർത്തിക്കുന്നത് അൽഖ്വയ്ദയുടെ ഉത്തർപ്രദേശ് തലവൻ ഉമർ ഹൽമന്ദിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ലഖ്നൗ, കാൺപൂർ എന്നിവിടങ്ങളിലെ അൽഖായിദ ഭീകരർ ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തി. മിനാസ് അഹമ്മദും മസീറുദ്ദീനും പിടിയിലാകും മുൻപ് മറ്റേതാനും ഭീകരർ കൂടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ബാക്കി ഭീകരരെ കണ്ടെത്താൻ യു പി പോലീസ് അന്വേഷണം വ്യാപകമാക്കുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യദിനത്തിലോ അതിനു മുൻപോ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ സ്ഫോടനമോ ആക്രമണമോ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യു പിയിൽ വിമാനത്താവളങ്ങളിലും ഹൈവേകളിലും പരിശോധന കർശനമാക്കി. യു പിയിലേതിന് സമാനമായ സാഹചര്യമാണ് ബംഗാളിലും ഉള്ളത്. ബംഗ്ലാദേശിൽ നിന്നെത്തിയ മൂന്ന് ഭീകരർ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ പിടിയിലായി. ഭാരതത്തിലേക്ക് നുഴഞ്ഞുകയറിയ 15 ബംഗ്ലാദേശി ഇസ്ലാമിക ഭീകര സംഘത്തിലെ മൂന്ന് പേരാണ് പിടിയിലായത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായി സംശയിക്കുന്നതായി ബംഗാൾ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ജമ്മുകശ്മീരിലേക്കും ബീഹാറിലേക്കും ഒഡീഷയിലേക്കും കടന്നതായാണ് സംശയം. ഭാരതത്തിൽ സജീവ സാന്നിധ്യമുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി നുഴഞ്ഞുകടന്ന ബംഗ്ലാദേശി ഭീകരർക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ബംഗാൾ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ ബംഗ്ലാദേശിൽ നിന്നെത്തിയ കൂടുതൽ ഇസ്ലാമിക ഭീകരവാദികളെ കണ്ടെത്താനായിട്ടില്ല. ബംഗ്ലാദേശ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര പ്രസ്ഥാനമായ ജമാഅത്ത് ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശിന്റെ പ്രവർത്തകരാണ് ഭാരതത്തിൽ എത്തിയത്. ജമാഅത്ത് ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ് ഭാരതത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചതായി 2019 തന്നെ NIA കണ്ടെത്തിയിരുന്നു. ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന കർഷക സമരത്തിന്റെ നിയന്ത്രണം കയ്യിലൊതുക്കാൻ പാക് ചാരസംഘടനയായ ISI ശ്രമിക്കുന്നതായി റിപ്പോർട്ട് വന്നത് ഏതാനും ദിവസം മുൻപാണ്. സമരത്തിൽ ബാഹ്യശക്തികൾ കടന്നുകൂടാനിടയുണ്ടെന്ന് ഡൽഹി പോലീസിനും CISFനും രഹസ്യാന്വേഷണ ഏജൻസികളാണ് മുന്നറിയിപ്പ് നൽകിയത്. തുടർന്ന് ഡൽഹി രാജ്ഭവനുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുകയും രാജ്ഭവന് അടുത്തുള്ള മൂന്ന് മെട്രോ സ്റ്റേഷനുകൾ DMRC അടച്ചിടുകയും ചെയ്തിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ ഭീകര സാന്നിധ്യം കണ്ടെത്തുകയോ ഭീകര സാന്നിധ്യമുള്ളതായി സംശയം നിലനിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസികൾ രംഗത്തെത്തിയേക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്രീകരിച്ച് ഭീകരരെ വലയിലാക്കാൻ രാജ്യത്താകമാനമുള്ള ഏകോപിത സംവിധാനമാണ് പ്രവർത്തിച്ചു വരുന്നത്. അതിർത്തികളിലെ ഭീകര സാന്നിധ്യം നിരീക്ഷിക്കാനും നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്ന ഭീകരരെ പിടികൂടാനും പ്രതിരോധ മന്ത്രാലയവുമായി ചേർന്നുള്ള പദ്ധതിയും ഉണ്ട്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.